ഹലോ, നമസ്കാരം. എല്ലാവർക്കും മമ്മാസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് എന്താണ് ഐറ്റം. ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കേക്കിൻ്റെ ഫ്ലേവർ കുൽഫി ഫ്ലേവറാണ് കേട്ടോ. എന്നാൽ നമുക്ക് അതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്താലോ. ഒരു അരിപ്പ വെച്ച് അതിലേക്ക് ഒരു കപ്പ് മൈദയും ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് മൂന്നോ നാലോ തവണ നന്നായി അരിച്ചെടുത്ത് വെക്കുക. ഇനി ഒരു നാല് കോഴിമുട്ട നന്നായി ബീറ്റ് ചെയ്ത് വരിക. ഈ ബീറ്റ് ചെയ്യുന്ന സമയം നമ്മളിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ടയുടെ സ്മെല്ല് കേക്കിൽ അധികം ഇല്ലാതിരിക്കാനാണ് നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് ഒരു മുക്കാൽ കപ്പ് വരെയൊക്കെ ആക്കാം കേട്ടോ. ഈ പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് ഇതുപോലൊരു വെള്ള നിറമായി ഫ്ലഫി ആയിട്ട് വരുമ്പോൾ നമ്മളിതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർക്കാമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർക്കുന്നത് കേക്ക് ഒരു ഹെവിനെസ് കിട്ടാനാണ് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഒരു കപ്പ് മൈദ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കാൽ ടീസ്പൂൺ ഉപ്പ് എന്നിവയാണ് ചേർത്തത്. ഇതിന് ചെറിയ സ്പീഡിലിട്ടിട്ട് വേണം നമ്മൾ ബീറ്റ് ചെയ്യാൻ കേട്ടോ. പൊടിയൊക്കെ മിക്സായി കഴിഞ്ഞാൽ നമ്മൾ ബീറ്റർ നിർത്തുക. ഇനി നമ്മളതൊരു ലൈൻ ചെയ്ത ഒരു ടിന്നിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടി ഒരു ലിറ്റർ പാല് തിളപ്പിക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് വെക്കാം. ഈ ഒരു ലിറ്റർ പാല് അര ലിറ്ററായിട്ട് കുറുകി വരണം. ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു അഞ്ചോ ആറോ ഏലക്കായും കൂടി ചേർക്കണം. കുൽഫിൻ്റെ ഫ്ലേവർ ഏലക്കായാണല്ലോ. അപ്പോൾ പിന്നെ അതും കൂടി ചേർത്തതിന് ശേഷം നന്നായി അത് അവിടെ കിടന്ന് തിളച്ച് വറ്റട്ടെ കേട്ടോ. ഒരു ലിറ്റർ പാൽ അര ലിറ്റർ ആവുന്ന വരെ നമ്മൾ തിളപ്പിക്കണം. ഇതിലേക്ക് പിന്നെ ഞാൻ ചേർക്കുന്നത് കുറച്ച് കോൺഫ്ലവർ, ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് ഞാനിതിലേക്കൊന്ന് കുറുകാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോഴേക്കും നമ്മൾ കേക്ക് ടിന്നിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുത്ത് ഒരു 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 160 ഡിഗ്രിയിൽ ഒരു 30 മുതൽ 35 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കേക്ക് ബേക്ക് ചെയ്ത് കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കോൺഫ്ലവറൊക്കെ വെച്ച് നമ്മൾ ഫില്ലിങ് സെറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏലക്ക എടുത്ത് കളയാൻ ഞാൻ മറന്നതാണ്. പിന്നെ ബദാം, പിസ്ത, അണ്ടിപ്പരിപ്പ് എന്നിവ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് തീ ഓഫ് ചെയ്തിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതേ സമയം നമ്മൾ അതിലേക്കുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് സെറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിത് രണ്ട് കേക്കിലേക്ക് എടുക്കുന്നത് കാരണം 3 കപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 1.5 കപ്പൊക്കെ മതിയാവും നമുക്ക് ഏകദേശം നമ്മൾ ഈ കേക്കൊന്ന് അടിപൊളിയായിട്ട് ഫില്ല് ചെയ്യാൻ. അപ്പോൾ ഞാനൊരു വേറൊരു ഡോൾ കേക്കും കൂടി ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത വീഡിയോ അതായിരുന്നു വരുന്നുണ്ടാവുക. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ട് ഞാനൊരു 3 കപ്പാണ് വിപ്പിംഗ് ക്രീം എടുത്തത്. വിപ്പിംഗ് ക്രീം ഏകദേശം കൈവിടാതെ 15 മിനിറ്റ് അടിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ പീക്ക് പോലെ ആയി വരും. അപ്പോഴേക്കും ഓവനിൽ നമ്മുടെ കേക്കൊക്കെ ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഓവനിൽ നിന്ന് എടുത്ത് മാറ്റി നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ കേക്ക് കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡറിൻ്റെയും ബേക്കിംഗ് സോഡയുടെയൊക്കെ ഒരു കുത്തനൊരു സ്മെല്ല് വരും നമുക്ക് കേക്കെന്ന്. അപ്പോൾ ഇത് നന്നായി ചൂടാറിയതിന് ശേഷം ബട്ടർ പേപ്പറൊക്കെ എടുത്ത് ഒഴിവാക്കി. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അതിൻ്റെ സോഫ്റ്റ്നെസ് എത്രത്തോളമാണെന്ന്. ഇനി ഞാൻ കേക്കിനെ ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1 ലെയറായി, സെക്കൻഡ് ലെയർ ഇപ്പോൾ കണ്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി വരേണ്ടത് കേട്ടോ. ഞാൻ ഒഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. 2 പീസായി, 3 പീസ്, 3 പീസായിട്ടാണ് ഞാൻ വെക്കുന്നത്. കണ്ടോ 3ാമത്തെ പീസ്. അതോ ഇനി നമ്മളൊരു കേക്ക് ബോർഡ് വെച്ചതിന് ശേഷം അതിലേക്ക് വിപ്പിംഗ് ക്രീം കുറേശ്ശെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് നമ്മൾ കേക്ക് ഓരോന്നായിട്ട് വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കേക്ക് ബോർഡ് ചെറുതാണ് കേക്കിനെക്കാട്ടിലും. എൻ്റെ കയ്യിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് അത് വെച്ചത്. ഇനി ഷുഗർ സിറപ്പ്, 1 കപ്പ് ഷുഗറിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നന്നായി അലിയിച്ചെടുത്ത് അതാണ് ഷുഗർ സിറപ്പ്. നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ പാലിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് നന്നായി അതൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് വിപ്പിംഗ് ക്രീം ആദ്യം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഫില്ലിംഗ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മളെ കുൽഫി ഫ്ലേവറിലുള്ള നമ്മുടെ ബദാമും പിസ്തയും ഏലക്കായൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള നമ്മളെ പാലിൻ്റെ കൂട്ടാണ് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായി തണുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാനത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഫില്ലിംഗ് അതും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം അടുത്ത പീസ് കേക്ക് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞു. ഇതിൽ ഏലക്കായ ഇതിൻ്റെ ഇടയിൽ കാണുകയാണെങ്കിൽ എടുത്തിടണം. ഞാൻ ഏലക്കായ ഇടാൻ എടുത്ത് വെക്കാൻ മറന്നതുകൊണ്ടാണ് ഇതിൽ നിന്ന് എടുത്തിടുന്നത് കേട്ടോ. 2ാമത്തെ പീസ് കേക്കും വെച്ച് സെയിം പ്രൊസീജിയർ തന്നെ. നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്യുക. നന്നായി വെറ്റ് ചെയ്താൽ കേട്ടോ കേക്കൊന്നും സംഭവിക്കില്ല. അപ്പോൾ നന്നായി ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളെ കുൽഫി
ഫില്ലിങ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ ഈ വിപ്പിംഗ് ക്രീമിൽ തന്നെ കുൽഫിയുടെ മിക്സ് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് കുൽഫിയുടെ മിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പുഡിങ്ങിലും കൂടി ആവശ്യത്തിനാണ്, അതുകൊണ്ടാണ് ഞാൻ അതിൽ ചെയ്യാതിരുന്നത്. ഇതിൻ്റെ ബാക്കി വരുന്ന എമൗണ്ട് കൊണ്ട് ഞാൻ കുറച്ച് പുഡിങ്ങും കൂടി ഉണ്ടാക്കണമെന്ന് കരുതുന്നുണ്ട് കേട്ടോ. മൂന്നാമത്തെ പീസും കൂടി വെച്ചതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് വെറ്റ് ചെയ്തോ. ഞാൻ പറഞ്ഞില്ലേ കേക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവും, നമ്മൾ എത്രത്തോളം വെറ്റ് ചെയ്യുന്നോ അത്രത്തോളം. ഇത് വെറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമും നമ്മുടെ പിസ്ത ക്രീമും കൂടിയിട്ട് പിസ്ത ഫില്ലിങ്ങും കൂടി നന്നായി ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കേക്കിനെ നന്നായി ഒന്നുകൊണ്ട് കവർ ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ വിപ്പിംഗ് ക്രീം ഇനി നമ്മളടുത്ത് എത്രത്തോളം ബാക്കിയുണ്ടോ. ഞാൻ രണ്ട് കേക്കിനായിരുന്നു വിപ്പിംഗ് ക്രീം എടുത്തത്, അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് ഇട്ടാണ് ഞാനത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ ഒരു പത്ത് ഫ്രിഡ്ജിലൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഫുൾ കവറിങ് ചെയ്യാം. ഇപ്പോൾ കണ്ടല്ലോ ഞാൻ അതിലേക്ക് തന്നെ കുറച്ചും കൂടി നമ്മുടെ കുൽഫി ക്രീം ഒന്ന് മിക്സ് ചെയ്ത് ഫില്ലിംഗ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് റെഡിയാക്കി ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കാൻ കഴിയും കേട്ടോ. ആരും ടെൻഷൻ ആവണ്ട, നമ്മൾ സാധാ ദോശയും പുട്ടും മീൻകറിയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. പിന്നെ ഉറുമ്പുകൾ, അവരെ മാത്രമേ നമുക്കിതിൽ വലിയൊരു പ്രശ്നമുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ആരും എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല, കേക്ക് ബേക്കറിയിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ അറിയുള്ളൂ എന്നൊന്നും പറഞ്ഞ് ആരും ഇരിക്കണ്ട, എല്ലാവർക്കും കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും കേക്ക് ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ടൊന്ന് കഴിച്ചതിന് ശേഷം നിങ്ങൾ കഴിക്കാൻ കൊടുക്കുന്ന ആൾക്കാരുടെ ആ മുഖത്തുള്ളൊരു പുഞ്ചിരി മാത്രം കണ്ടാൽ മതി നിങ്ങൾക്ക് സന്തോഷമാവാൻ. നിങ്ങൾ ചെയ്തത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലാവും. കടയിൽ നമ്മൾ 10, 800, 900, 1000 രൂപ ഒക്കെ കൊടുത്തുണ്ടാക്കുന്ന കേക്ക് അതേ റേറ്റിനുള്ള സാധനങ്ങൾ മേടിച്ചാൽ മതി, നമുക്ക് ഒരു കേക്കല്ല നമുക്കൊരു 3 കേക്ക് വരെ തയ്യാറാക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഞാനിതിൻ്റെ മോളൊക്കെ ഒന്ന് എനിക്ക് കഴിയുന്ന തരത്തിൽ ഞാൻ നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിൽ കുറച്ച് റെഡ് കളർ മിക്സ് ചെയ്ത വിപ്പിംഗ് ക്രീം ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഡെക്കറേഷൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ചെറിയ ഒരു ഡെക്കറേഷൻ, ഇത് ഡെക്കറേഷൻ ചെയ്തില്ലെങ്കിലും ഈ കേക്കിന് കുൽഫീൻ്റെ ഒരു ഫ്ലേവറാണ്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഡോട്ട്സ് ഇട്ടതിന് ശേഷം ഞാനതിൻ്റെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ കേക്കിൻ്റെ നമ്മളെ എന്താ പറയുക വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യുന്ന നൈഫാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനൊരു ഡിസൈനാണ് ഞാനതിന് കൊടുത്തത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.